ഹാഡ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലൊരു സ്വാതന്ത്ര്യം മച്ചാൻമാർ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിണ്ണം ഒരു ഗെയിമും കാര്യങ്ങളും കൊണ്ടാണ് അപ്പോൾ ഒരു ബെസിമുലേറ്റർ ഗെയിം തന്നെയാണ് നമ്മൾ ഇന്നും കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഈ ഒരു ഗെയിം ഒവിലെക്സിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഒരു ബെസിമുലേറ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന ഒരു ഗെയിമാണ് അപ്പോൾ അതിൻ്റെ സൈസും കാര്യങ്ങളും അതുപോലെ തന്നെ എൻ്റെ ഡീറ്റെയിൽസ് കസ്റ്റമൈസേഷനും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ ഒരു കിടക്കില്ല ഒരു ഗെയിമാണ് അപ്പോൾ വീഡിയോ കണ്ടാൽ നോക്കി ഉറപ്പായിട്ടും ഈ ഒരു ഗെയിം ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം എല്ലാ എന്താണ് നമ്മുടെ ബസ്സെഡ് ഗ്രൂപ്പ്സിലും കാര്യങ്ങളൊക്കെ ഷെയർ കൊടുക്കാൻ കാരണം കിട്ടിയ ഒരു ഗെയിമാണ് ബസ്സഡുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്തായാലും ഈ ഒരു ഗെയിമിന്റെ ഫീച്ചേഴ്സ് മാത്രമേ പറഞ്ഞു ബസ്സഡുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു വീഡിയോ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെ ആരും വിചാരിക്കരുത് അപ്പോൾ എന്തായാലും നേരെ വരാം അപ്പോൾ ഗെയിം ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലത്തെ കുറച്ച് ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് അപ്പം ഗെയിമിൻ്റെ എന്ന് പറയുന്നത് ഏകദേശം വൺ ജി ബി അടുപ്പിച്ചുണ്ട് അതിനുള്ള കാര്യങ്ങളും ഈ ഒരു ഗെയിമിലുണ്ട് എന്തൊക്കെയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരും അപ്പം മിനിമം ഒരു ത്രീ ജി ബി ഒരു ഓക്കെ ഞാൻ റാമിനെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് മിനിമം ഒരു ത്രീ ജി ബി റാമും അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറും പിന്നെ ഒരു ഫൈവ് ജി ബി ഒക്കെ നമ്മുടെ ഇൻറ്റർണൽ സ്റ്റോറേജ് ഫ്രീ ആണെങ്കിലും ഈ ഒരു ഗെയിം സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എന്തായാലും നേരെ നമുക്ക് വീടിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു ഗെയിം ഓപ്പൺ ആകുമ്പോൾ തന്നെ ക്യാരിയർ മോഡ് ഫ്രീ മോഡ് അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി റിവാർഡ്സ് മൾട്ടിപ്ലയർ പിന്നെ നമ്മുടെ എന്താ പറയുക ഗ്യാരേജ് കമ്പനി മാനേജ്മെൻറ്റ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ ഫസ്റ്റ് നമുക്ക് തുടക്കത്തിൽ കാണാൻ പറ്റുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഹൈലും ലോയിലുള്ളൂ അതിൻ്റെ സെറ്റിംഗ്സിൽ വലിയ എടുത്ത് പറയാനായിട്ടൊന്നുമില്ല അതുകൊണ്ട് ഞാൻ സെറ്റിംഗ്സും കാര്യങ്ങളൊന്നും കാണിക്കില്ല കാരണം ജസ്റ്റ് എടുക്കുമ്പോൾ തന്നെ ഗ്രാഫിക്സ് ഹൈ ഹൈ ക്വാളിറ്റി ഗ്രാഫിക്സ് ലോ ക്വാളിറ്റി ഗ്രാഫിഫ് ഇത്ര മാത്രമേ ൂ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഗ്യാരേജിൽ പോവാം ഗ്യാരേജിൽ പോവാൻ നേരത്ത് നമുക്ക് അകത്ത് സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഏകദേശം നമുക്ക് സ്പീഡ് ടോർക്ക് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ സീറ്റിൻ്റെ അത് വണ്ടിയുടെ വെയിറ്റ് കാര്യങ്ങൾ എല്ലാം നമുക്ക് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും എല്ലാ കാര്യങ്ങളും ഇവര് ഇതിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും ഇതിന്റെ അകത്ത് ഏകദേശം കുറേ വണ്ടികൾ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ് അത് സ്റ്റേജ് സ്റ്റേജ് ആക്കിയിട്ടാണ് ഇത് അവർ കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡീസലിന് പ്രത്യേകം അതുപോലെ ഇലക്ട്രിക്കിന് പ്രത്യേകം പിന്നെ ഹൈബ്രിഡ് വണ്ടികൾ സ്കൂൾ ബസ്സുകൾ അതുപോലെ തന്നെ ഡബിൾ ടെഗർ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് പല തരത്തിലുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഓക്കെ അതിനകത്ത് ഒരുപാട് ടൈപ്പ് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഗെയിമിൻ്റെ സൈസ് വെച്ച് പറയുമ്പോൾ ഒരു ഗെയിമാണ് കാരണം ഈ സൈസിനനുസരിച്ചുള്ള എല്ലാ കസ്റ്റമൈസേഷൻ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക് വേണ്ടി തന്നെ ഏകദേശം നമുക്ക് നല്ല രീതിയിൽ കുറേ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടായി അപ്പോൾ ഉറപ്പായിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെ ഹൈബ്രിഡ് വണ്ടികൾ ഇലക്ട്രിക് വണ്ടികൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാൻ എല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി മാറ്റി കാണിച്ചുതരാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടികളൊക്കെ നമ്മുടെ ചെയിൻ വണ്ടിയും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ നമ്മുടെ എല്ലാ വണ്ടിയും ഉണ്ട് നമ്മുടെ ബാക്കിൽ നല്ല നീളമുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സ്കൂൾ ബസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഡബിൾ ടേക്കർ വണ്ടി അവൈലബിൾ ആണ് ഓക്കെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ട് പക്ഷേ നമ്മുടെ ഒരു ഇന്ത്യൻ ടച്ചുള്ള വണ്ടിയൊന്നും പ്രതീക്ഷിക്കേണ്ട അതൊന്നും കിട്ടാൻ പോകണില്ല അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട പക്ഷേ ഓ വീ ലെക്സിൻ്റെ ആയത് തന്നെ നമുക്ക് നിരന്തരമായി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമിങ് കമ്പനിയാണ് അപ്പം നല്ല രീതിയിലുള്ളൊരു ഗെയിം ആണെന്ന് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാനല്ല ഞാൻ കളിച്ച് നോക്കി എൻ്റെ ഒരു എക്സ്പീരിയൻസ് നല്ല ഗെയിം ആണ് ഓക്കെ കസ്റ്റമൈസേഷൻ്റെ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇ ടി എസ് ടൂലൊക്കെ ഉള്ള പോലത്തെ കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ബസ്ഡ് ഇത് ചെറിയ കുറച്ച് കുറച്ച് കോപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഞാൻ കാണിച്ചതാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് വണ്ടി വണ്ടിയിലെ കസ്റ്റമൈസേഷൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ് നമുക്കിതിൻ്റെ അകത്തിനതാ ഞാൻ പറഞ്ഞില്ല ബസ്സഡിലൊക്കെ ആ ബസ്സിഡിൻ്റെ സെയിം ടെക്സ്ച്ചറൊക്കെ ഉള്ള കുറച്ച് സാധനങ്ങൾ എങ്കിൽ ഇതിനകത്തുണ്ട് പക്ഷേ കോപ്പിയടി എനിക്ക് അറിഞ്ഞുകൂടാ അത് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല പറഞ്ഞില്ലേ കമ്പയർ ചെയ്യാൻ വേണ്ടി വന്നതല്ല പക്ഷേ ബസ്സിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കസ്റ്റമൈസേഷൻ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവല് ഉണ്ട് ഇതിനകത്ത് സ്റ്റിയറിംഗ് മാറ്റാം എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ ചെയ്യാം നമുക്കൊരു റേസിംഗ് ഗെയിം അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഗെയിം കളിക്കുന്നത് എങ്ങനെയാണോ ആ ലെവലിലെ കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താ എല്ലാ കാര്യങ്ങളും മാറ്റാൻ പറ്റും അതിൻ്റെ അകത്തുള്ള നമ്മുടെ ഹാങ്ങിങ്സും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും അത് ഈ ഹാങ്ങിങ്സും കാര്യങ്ങളൊക്കെ ക്രിസ്മസ് സ്പെഷ്യൽ ഹാങ്ങിങ്സ് ഞാൻ പറഞ്ഞില്ല അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവർ പ്രോപ്പറായിട്ട് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ ഓരോ ഇവൻ്റുകൾ വരുന്നു വരുന്ന സമയത്തും നമുക്ക് അതിൻ്റേതായിട്ടുള്ള കസ്റ്റമൈസേഷൻ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് അവർ കൊണ്ടുവരും പിന്നെ നമുക്ക് ലാപ്ടോപ്പ് ഫോൺ അങ്ങനെ കുറേ ആക്സസറീസും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ കപ്പ് മഗ് അതുപോലെ തന്നെ ക്രിസ്മസ് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടാണ് നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് അവൈലബിളായിട്ട് കിട്ടിയത് ഓക്കെ പിന്നെ നമുക്ക് വണ്ടിയുടെ കളർ ചെയ്ഞ്ച് ചെയ്യാം നമുക്ക് രണ്ട് ടൈപ്പ് കറും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബമ്പറും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബമ്പറല്ലേ ബോഡി രണ്ട് പാർട്ടായിട്ടാണ് ബോഡി തിരിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ട് പാർട്ടി രണ്ട് ടൈപ്പ് കളറും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ പിക്സൽ ബോർഡ് ഉണ്ടല്ലോ അതിൻ്റെ അതിൽ എഴുതി കാണിക്കുന്ന ആ ടെക്സ്റ്റിന് കളർ മാറ്റാൻ പറ്റും പറയല്ലേ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അസ്റ്റം ചെയ്യാൻ പറ്റിയ ഒരു ഗെയിമാണ് ടെക്സ്റ്റിന് കളർ മാറ്റാൻ പറ്റും അതുപോലെ ടയറിൻ്റെ അലോയ്ക്ക് ഓക്കെ അലോയ്ക്ക് നമുക്ക് കളർ മാറ്റാനും കാര്യങ്ങളൊക്കെ പറ്റും നമുക്ക് ഇഷ്ടമുള്ള കളറും കാര്യങ്ങളൊക്കെ കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള കളറിങ് കസ്റ്റമൈസേഷൻ എന്ന് നമുക്ക് പറയാനുള്ളത് ഞാൻ എന്തെങ്കിലും ഈ കസ്റ്റമൈസേഷൻ്റെ കാര്യങ്ങൾ വിട്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കാരണം ഒരുപാടുണ്ട് ഇതിൻ്റെ അകത്ത് ഒരുപാടുണ്ട് പറയാനായിട്ട് ആണെങ്കിൽ ഒരുപാടുണ്ടൊക്കെ അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും വിട്ടുവാണെങ്കിൽ ശ്രമിക്കണം പിന്നെ അതുപോലെ തന്നെ വണ്ടിക്ക് മൊത്തത്തിൽ നമുക്ക് സ്കിൻ ആഡ് ചെയ്യാൻ പറ്റും ഓക്കെ നമുക്ക് പുറത്തുനിന്ന് അല്ലെങ്കിൽ നമുക്ക് ഇടാൻ പറ്റൂലെങ്കിലും ഇതിൻ്റെ അകത്ത് തന്നെ അവർ കുറച്ച് സ്കിന്നും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലും ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഒരു അപ്ഡേറ്റ് കൊണ്ട് അതിലും കുറേ സ്കിന്നിന്നിന്നും കാര്യങ്ങൾ അവൈലബിൾ ആണ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് സ്കിന്നും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇടാൻ പറ്റും അപ്പോൾ അത്യാവശ്യം നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് പിന്നെ ഒരു കാര്യം വെച്ചാൽ നമുക്ക് പുറത്തുനിന്ന് എന്തിട്ടാ എനിക്കറിഞ്ഞൂടെ പുറത്തുനിന്ന് ഇട്ടിട്ടും കാര്യമില്ല കാരണം നല്ല രീതിയിലുള്ള കാര്യങ്ങളല്ലേ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് പുറത്തുനിന്നൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇതിനകത്ത് പിന്നെന്താ കണ്ട സീറ്റിന്റെ ടെക്സ്ചർ അകത്തുള്ള സീറ്റിന്റെ ടെക്സ്ചർ നമുക്ക് ഇഷ്ടമുള്ള രീതി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഇതെല്ലാം നമുക്ക് ഇൻ ഗെയിം ക്യാഷ് ഓക്കെ ഇൻ ഗെയിം ക്യാഷ് കൊടുത്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഇൻ ഗെയിം ക്യാഷും അതുപോലെ തന്നെ ഇൻ ഗെയിം കോയിൻസും ഉണ്ട് അപ്പോൾ ഇത് രണ്ടും നമുക്ക് സെറ്റാക്കിയിട്ട് വാങ്ങിക്കാൻ പറ്റും അൺലിമിറ്റഡ് മണി ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് ഞാൻ ചെക്ക് ചെയ്തില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാനുള്ള വഴിയൊക്കെ അറിയാമല്ലോ ഞാൻ ടൂട്ടറിൽ ഒന്നും ഇടുക്കില്ല എനിക്ക് പണി കിട്ടുമെന്നു കൊണ്ട് ഞാൻ ഇടൂല അപ്പോൾ നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോണം ഗൂഗിൾ ചെയ്തൊന്നും ആക്കിയാൽ മതി കിട്ടും കേട്ടോ ഞാൻ കൂടുതലൊന്നും പറയണമല്ല ഇനി വല്ലതും മിണ്ടി കഴിഞ്ഞാൽ അപ്പ കോപ്പി റേറ്റ് ആണ് അതുകൊണ്ട് ഞാൻ ഇതിനെ കുറച്ചൊന്നും മിണ്ടണില്ല അപ്പോൾ അതുപോലെ തന്നെ എൻജിൻ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ടെർബോ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഇത് സത്യം പറഞ്ഞാൽ ഒരു സ്പോർട്സ് ഗെയിം എങ്ങനെയാണോ ആ ലെവൽ ലെവല് കസ്റ്റമൈസേഷനിറ്റകത്തൊണ്ട് ഒരു ബെസിമിലേറ്റർ ഗെയിം എന്നേ പറയൂല സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെവല് കസ്റ്റമൈസേഷനോട് പിന്നെ ഞാൻ പറഞ്ഞില്ല വൺ ജി ബി അടുപ്പിച്ചുള്ളത് കൊണ്ട് തന്നെ ഈ ടു ജി ബി റാമൊക്കെ ഉള്ളവരൊന്നും എടുക്കാൻ ശ്രമിക്കേണ്ട ഈ റാമിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ റാം വെച്ച് നമുക്ക് മനസ്സിലാക്കാമല്ലോ ടു ജി ബി റാമൊക്കെ ഉള്ള ഫോണിൽ എന്തായിരിക്കും പ്രോസസർ എന്നൊക്കെ അതുകൊണ്ടാണ് ഈ റാമിൻ്റെ കാര്യം പറയുന്നത് നല്ലത് റാമല്ല ഒരു ഗെയിമിൻ്റെ ഒരു മൊത്തത്തിലുള്ള പെർഫോമൻസ് തരുന്നത് റാമല്ല ഓക്കെ ഞാൻ ഈ റാമിൻ്റെ കാര്യം പറഞ്ഞൊരു ടു ജി ബി റാം ഒക്കെ ഉള്ള ഫോൺ ആണെന്നുണ്ടെങ്കിൽ വലിയ നല്ല പ്രൊസർ ഒന്നും ആയിരിക്കുമില്ല നോർമലി ഓക്കെ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ നല്ലത് ഇനി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഓക്കെ നമുക്ക് ഇനി ക്യാരിയർ മോഡുണ്ട് ഫ്രീ മോഡുണ്ട് ഉണ്ട് അതുപോലെ മൾട്ടിപ്ലെയർ ഞാൻ കളിച്ചു നോക്കില്ല മൾട്ടിപ്ലെയർ കളിച്ച് നോക്കി നിങ്ങൾക്ക് മട്ടിപ്ലിയർ എങ്ങനെയാണ് കളിക്കുന്നത് എന്നുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പം എന്തായാലും ഞാൻ കാരിയർ മോഡ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫിസിക്സിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ബ്രേക്കിങ് സിസ്റ്റത്തിൽ മാത്രം എനിക്കൊരു പ്രശ്നം തോന്നിയിട്ടുണ്ട് വേറെ ഒന്നിനും ഒരു കുഴപ്പമില്ല പിന്നെ നമ്മുടെ ഇവിടുത്തെ വണ്ടി ഓടിക്കുന്ന പോലെ ഒരു ഫീൽ എനിക്ക് കിട്ടിയില്ല അതൊരു ഇത് ഇത് ഓടിക്കുമ്പോൾ നമുക്ക് വേറെ വേറൊരു വണ്ടിയെന്ന് വെച്ചാൽ എന്താ പറയുക ഒരു വേറെ എന്തോ ഒരു വണ്ടി ഓടിക്കുന്ന അല്ലെങ്കിൽ വേറെ ഒരു ടൈപ്പ് വണ്ടി ഓടിക്കുന്ന ഒരു ഫീലും കാര്യങ്ങളെന്ന് വെച്ചാൽ അവിടെ ഈ ഇപ്പം നമുക്ക് ഈ ഒരു വണ്ടി കാണുമ്പോൾ ഒരു ഹെവി വണ്ടിയാണ് അല്ലെങ്കിൽ ഇവിടത്തെ വണ്ടി ഹെവി എന്ന ഹെവി അല്ല നമുക്കൊരു എന്താ പറയുക ഇവിടത്തെ വണ്ടി ഓടിക്കുന്ന ആ ഒരു ഫീലല്ല ഇത് ഒരു എന്താ പറയുക മൊത്തത്തിൽ ഒരു നമ്മൾ നിന്ന് ഈ സസ്പെൻഷൻ സസ്പെൻഷനങ്ങനെ മാറി ഒരു ഒരു വേറൊരു ടൈപ്പ് ഓക്കെ നിങ്ങൾക്ക് അത് ഓടിക്കുമ്പോൾ മനസ്സിലാവും ഓക്കെ നമുക്ക് ഡ്രൈവർ സീറ്റിലൊക്കെ ഇരുന്ന് ഓടിക്കുമ്പോൾ മനസ്സിലാവും ഈ വണ്ടി വളഞ്ഞു പോകുന്ന രീതിയും കണ്ടാ ഈ ഒരു ഈ ടൈപ്പ് കണ്ട നമ്മൾ ഇത് ഞാൻ ക്യാമറ തിരിക്കുന്നില്ല സ്റ്റിയറിംഗ് ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ക്യാമറ ആംഗിൾ സൈഡിലോട്ട് പോകും അങ്ങനെ പക്ഷേ ഒരു കാര്യം വെച്ചാൽ അത് ബസ്സീട്ടിൽ കൊണ്ടുവന്നിറങ്ങി വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി കാരണം അത് കൊണ്ടുവരേണ്ട ഒരു സംഭവം തന്നെയാണ് കാരണം നമുക്ക് സ്റ്റിയറിങ് വളയ്ക്കുന്നതിൻ്റെ കൂടെ തിരിഞ്ഞ് നോക്കാനുള്ളൊരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലിയൊക്കെ നമുക്ക് കസ്റ്റം ചെയ്ത് ഇടാൻ പറ്റും നമുക്ക് വേണമെന്നുള്ളവർക്ക് ഇടാം വേണ്ട ഇടണ്ട അങ്ങനത്തെ ഓപ്ഷൻ എന്തായാലും കൊണ്ടുവരാം കാരണം എന്ത് കൊണ്ടുവന്നാലും അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കൊണ്ടുവന്നാലേ വല്ല ഒക്കെ നടക്കുള്ളൂ എന്തായാലും ആൾ കയറാനായിട്ടുള്ള രീതിയിൽ വണ്ടി പാർക്ക് ചെയ്തിടണം എങ്കിൽ ആൾ കയറൂ പിന്നെ ആൾ കയറാനായിട്ട് കുറച്ച് ആനിമേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നമ്മുടെ പണ്ടത്തെ ഗെയിംസ് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൽ നല്ല രീതിയിൽ ആനിമേഷൻസ് ഉണ്ട് പക്ഷേ ബസ്സില് എന്ത് പറയാം ജസ്റ്റ് നമ്മൾ ഡോറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ്സിഡിൽ നേരെ എന്താണ് സീറ്റിൽ അങ്ങേ ഇരിക്കുകയാണ് ചെയ്യണം പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെയല്ല ഇതിനകത്ത് ആൾ കയറിപ്പോയി ഇരിക്കുന്നത് ഉൾപ്പെടെ ഇതിൻ്റെ അകത്ത് ആനിമേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ആളിങ്ങനെ കയറി പോകുന്നത് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഈ ഒരു ഡ്രൈ അല്ലെങ്കിൽ ഈ ഒരു പാസഞ്ചേഴ്സിൻ്റെ ആനിമേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഗെയിമിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ഫിസിക്സിൻ്റെ കാര്യത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ബ്രേക്കിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട് വേറെ പ്രശ്നമില്ല പിന്നെ ഗ്രാഫിക്സ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഗ്രാഫിക്സ് ഒന്നും ഞാൻ ഉണ്ടെന്ന് പറയണില്ല കാരണം ഇതിൽ ഇവർ ഈ കാണിക്കുന്ന കമ്പനിയിൽ ഒന്നും ഒന്നും ഇല്ല ഇപ്പം മിക്ക ഗെയിം എടുത്ത് നോക്കിയാലറിയാം നമ്മൾ പ്ലേ സ്റ്റോറിൽ ചെന്ന് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി അവർ കൊടുത്തിരിക്കുന്ന പിക്കും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കും കാണുമ്പം എന്ത് പറയാം വേറെ ഏതെങ്കിലും ഗെയിമൊക്കെ കളിച്ചിട്ടായിരിക്കുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡെവലപ്മെൻറ്റ് വെച്ചിട്ടായിരിക്കണ്ട പിന്നെ ഗ്രാഫിക്സിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സ്പാർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് അപ്പോൾ അത് കുറച്ച് നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി കുറച്ച് ഗ്രാഫിക്സ് ക്വാളിറ്റിയിലൊരു ഭാഗമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഓക്കെ പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ഈ നമുക്ക് ഈ പ്ലേ സ്റ്റോറിൽ ചെന്ന് നോക്കണ സമയത്ത് നമ്മൾ എന്താ പറയുക കുറേ ഓപ്ഷൻസ് നല്ല ഗ്രാഫിക്സും കാര്യങ്ങളും ചിലപ്പോൾ ഈ ഗെയിമിൻ്റെ ഉള്ള പിക്കുകൾ തന്നെ നല്ല രീതിയിൽ അവർ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്ത പിക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുള്ളത് അത് കണ്ട് നമ്മൾ പോയി ജീവി കണക്കിന് നെറ്റും കളഞ്ഞ് ഡൗൺലോഡ് ചെയ്യും പക്ഷെ നമ്മൾ ഇളിച്ചു നോക്കാവുന്ന അടുത്ത് ഒരു കോപ്പും കാണൂല ഇതിൻ്റെ അകത്ത് അതുകൊണ്ട് റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം ഗെയിംസ് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക അതും ഇതുപോലുള്ള വലിയ വലിയ ഗെയിംസ് കാരണം നെറ്റിൻ്റെ വിലയെന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം ഡാറ്റ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അപ്പോൾ നെറ്റ് നിങ്ങൾക്ക് ലിമിറ്റഡാണ് വൈഫൈ ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് ഈ ഗെയിം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം ഞാൻ നിർബന്ധിക്കില്ല വൺ ജി ബി ഉള്ളതുകൊണ്ട് താല്പര്യമുള്ളവരുടെ ഉറപ്പായാലും ഡൗൺലോഡ് ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് മറക്കാതാക്കാൻ വേണ്ടി നിങ്ങൾ ഈ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾക്കൊരു അഭിപ്രായം കാണുമല്ലോ നിങ്ങൾ ഈ ഒരു റിവ്യൂ കാണാൻ നിങ്ങൾക്ക് ഒരു അഭിപ്രായം കാണുമല്ലോ കളിച്ച് നോക്കാതെ തന്നെ അപ്പോൾ അത് അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെക്കാൻ വേണ്ടി ഓക്കെ ഇതിപ്പോൾ നമുക്ക് ക്യാരിയർ മോഡ് കളിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ മിഷീൻസ് ഉണ്ട് പക്ഷേ ഇത് എനിക്ക് ഈ അടുത്തടുത്ത് തന്നെ ഇത് അത്യാവശ്യം നല്ല ലോങ്ങ് ഉണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇറക്കി വേറൊരു സ്ഥലത്ത് കൊണ്ട് ഇറക്കാൻ തന്നെ അത്യാവശ്യം നമ്മൾ ലോങ്ങും വളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ലൊരു എനിക്കിതൊരു എന്ത് പറയുക ഒരു ബെസ്ഡീന്ന് വേർതിരിച്ച് ഞാൻ അല്ലെങ്കിൽ അത് പറ്റി കമ്പെയർ ചെയ്ത് പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ കമ്പയർ ചെയ്യാൻ വേണ്ടി വന്നാലേ എന്നാലും ഞാൻ പക്ഷെ അതെന്നു വെച്ച് കമ്പയർ ചെയ്ത് നോക്കണം ഒരു പ്രീമിയം ലുക്ക് എനിക്ക് തോന്നുന്ന ഒരു പ്രീമിയം ആയിട്ടൊരു എനിക്കൊരു ഫീൽ എനിക്ക് കിട്ടി ഈ ഒരു ഗെയിം കളിക്കുമ്പോൾ സീരിയസ്ലി പറയുകയാണ് കാരണം നമ്മൾ എന്ത് പറയുക നമ്മൾ പറഞ്ഞില്ലേ ഇന്ത്യയിൽ ഇന്ത്യയിലെ റോഡിൽ വണ്ടി ഓടിച്ചിട്ട് നമ്മൾ അമേരിക്കയിലെ റോഡിൽ ചെന്ന് വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെയാണ് ആ ഒരു സംഭവം തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് വെച്ച് ബസ്സഡിലുള്ള റോഡ് പൊട്ടിപ്പൊളിഞ്ഞാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ അത് കളിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ജസ്റ്റ് പറഞ്ഞതെന്നേ ഉള്ളൂ നിങ്ങൾ അത് കളിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാര്യം എന്താണെന്ന് പിടികിട്ടും പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ആ ഒരു ഡ്രൈവറിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ വളയ്ക്കുന്നൊരു ആനിമേഷൻ അതും അത്യാവശ്യം നല്ലൊരു സംഭവമാണ് അത് ഇതുവരെ ബസ്സിഡിൽ കൊണ്ടുവന്നിട്ടില്ല എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സംഭവമാണ് കാരണം ഈ ഒരു സ്റ്റിയറിംഗ് ഇങ്ങനെ വളയ്ക്കുന്നൊരനിമേഷൻ അത് സത്യം പറഞ്ഞാൽ കൊണ്ടുവരാൻ വേണമെന്നുണ്ടെങ്കിൽ അവർ വിചാരിച്ചാൽ കാരണം ഇത്രയും സംഭവങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അവർക്ക് കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ എന്തോ അവർ വേറെന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് നമ്മളതിൻ്റെ കൂട്ടത്ത് അവർ പറയുന്ന പോലെ നീങ്ങി നീങ്ങി പോകുന്നു ഇതൊക്കെയാണ് നടക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ പിന്നെ ബസ്സീടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലോട്ടാണ് പൊക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം പലർക്കും കളിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് മൾട്ടിപ്ലെയർ ലൈവൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരുന്ന് 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 പ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയാണ് ബഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ബഗ് മാപ്പ് ലോഡിങ് ബഗ് സെക്കൻഡ് മാപ്പ് ലോഡിങ് ബഗ് പിന്നെ എന്ത് പറയാം മൊത്തത്തിൽ മൊത്തത്തിൽ ബഗ്ഗാണ് ബഗോഡ് ബഗ് ഒന്നും പറയില്ല പക്ഷെ കൊണ്ടുവന്നു തരുന്ന അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു 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 അപ്ഡേറ്റ് അപ്രതീക്ഷിക്കാത്തൊരു അപ്ഡേറ്റ് എന്ന് പറയില്ല ആ ഒരു ലെവൽ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ട് കൂടെ കുറേ ബഗ്ഗും കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് പക്ഷേ അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഗെയിം ഈ ലെവലായിട്ട് അപ്ഡേറ്റ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബഗ് വരും പക്ഷേ ഒരു നാല് അപ്ഡേറ്റ് വന്നിട്ടും ആ ബഗ് ഫിക്സ് ആയില്ല എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ ഒരു വിഷമമുണ്ട് ഒരിക്കലും ഇത് അവരെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ നമുക്ക് അവരെ എന്തുകൊണ്ട് ഇവരിങ്ങനെ കാണിക്കുന്നു എന്നു ചോദിക്കുകയെന്നല്ല അവർക്കും കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് ഓക്കെ നമുക്ക് അവർക്കും കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ പറഞ്ഞുണ്ട് നിങ്ങൾ കാരണം ഓരോരുത്തരെ ഫോണും ഓരോ ടൈപ്പാണ് ആണ് ഓരോരുത്തരെ ഫോണിലെ വോയിസും ഓരോന്നാണ് അപ്പം പറഞ്ഞില്ല അത് കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മൾ വിചാരിക്കുന്ന അല്ല ഗെയിം ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മൾട്ടിപ്ലെയർ ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഓക്കെ അപ്പം അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സർവറും കാര്യങ്ങളും എല്ലാം റെഡിയായി വന്നാൽ പോലും പലരുടെയും ഫോൺ എടുക്കാതെ വരും പലരുടെയും ഫോണുമായിട്ട് സപ്പോർട്ട് ചെയ്യാതെ വരും സെർവറിന്റെ പ്രശ്നങ്ങൾ വരും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് പിന്നെ നമ്മുടെ ഏഷ്യ സർവറൊക്കെ എന്ന് വെച്ച് നമ്മുടെ ഏഷ്യൻ ഏഷ്യൻ കാര്യങ്ങൾ മാത്രമൊക്കെയാണ് ഇപ്പോഴും ഉള്ളത് ഇന്ത്യൻ സെർവറൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ നിന്ന് റിമൂവ് ആയിട്ടുണ്ട് വളരെ വിഷമകരമായിട്ടൊരു സംഭവമാണത് അത് എന്താ ഞാനാണെന്ന് എനിക്കറിഞ്ഞൂട അതൊക്കെ അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് നമുക്ക് കളിച്ചാൽ മതി നമുക്ക് അങ്ങനെ സർവർ ഒന്നും അങ്ങനെ ഒന്നുമില്ല നമുക്ക് കളിച്ചാൽ മതി പക്ഷേ പറഞ്ഞില്ലേ എന്താണ് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് എനിക്ക് പറയാം നമുക്കതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ എന്തായാലും ഇതാണ് ഈ ഒരു ഗെയിം ഈ ഒരു ഗെയിമിനെ കുറിച്ച് എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് അപ്പം അത്യാവശ്യം നല്ല ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യണം വെച്ചാൽ കുറച്ച് ഫിസിക്സ് ഇഷ്ടപ്പെട്ട് കളിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്തു നോക്കാം ഗ്രാഫിക്സ് നോക്കി വരുന്നവരോട് ഞാൻ പറയുന്നില്ല അപ്പോൾ നിങ്ങൾ ഞാൻ ഒരു കാര്യം പറയും ഒരു ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗെയിം കളിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഒരു ഗെയിമിൻ്റെ ഫിസിക്സ് എന്നെ ഞാൻ പറയൂ കാരണം ഈ കാലത്ത് ഗ്രാഫിക്സിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതാണ് ഞാൻ കൊടുക്കാറില്ല കാരണം എന്ന് വെച്ചാൽ ഒരു ഗെയിം എന്ന് പറയുന്നത് ഗ്രാഫിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എന്താ പറയുക അത് നമ്മൾ ഗെയിം ഉണ്ടാക്കുന്ന എഞ്ചിൻ്റെയും അല്ലെങ്കിൽ അങ്ങനത്തെ അങ്ങനെ റിലേറ്റഡ് പക്ഷേ ഈ ഫിസിക്സ് എന്ന് പറയുന്നത് എന്ത് പറയുക ആ ഒരു ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വേറെ ആ ഫിസിക്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഗ്രാഫിക്സിലോട്ട് പോകൂല ഓക്കെ ഫിസിക്സ് എന്താണെന്ന് നിങ്ങൾ ആ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ആ ഫിസിക്സിനെ കുറിച്ച് നിങ്ങൾ ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ വലിയ ഇതൊന്നും കൊണ്ടുവരില്ല ഓക്കെ അത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സ് അല്ലാതെ ഉണ്ടെങ്കിൽ ഗെയിം കണ്ടന്റ് ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഗെയിമിൽ ഓക്കെ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല ഗ്രാഫിക്സ് നല്ല ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് പക്ഷേ എത്ര ഗ്രാഫിക്സ് ഉണ്ടെങ്കിലും ഫിസിക്സ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് കളിക്കാൻ പറ്റില്ല ഓക്കെ അതൊരു എന്താണ് ഒരു ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും വീഡിയോസ് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്തായാലും ഇത്ര നേരത്തെ ഇത്രയും നേരം ഇങ്ങനെ പറഞ്ഞ് ഇത്രയും വലിയൊരു വീഡിയോ ഇട്ടതിന് ക്ഷമിക്കണം ഇത്ര നേരം വായിട്ട് അലച്ചതിന് എന്തെങ്കിലുമൊക്കെ നിങ്ങളൊരു കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾ ഞാൻ ഇങ്ങനെ കിടന്ന് അലച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങളെന്താ നിങ്ങളൊന്നും ചെയ്യേണ്ട ജസ്റ്റ് ഒരു ഒരു സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് സെക്കൻഡ് മതി ജസ്റ്റ് താഴെ ഒന്ന് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഏഹ് കമൻ്റ് ചെയ്യാൻ പറ്റാൻ പോരാ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കണേ ഉള്ളത് ആളെന്ന് പറയുന്ന ബട്ടണിലൊക്കെ ഒന്ന് കുത്തി പൊട്ടിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനൊക്കെ വരുമെന്ന് പറയുന്നുണ്ടായി പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടില്ലെന്നും പറയുന്നുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് ഈ യൂട്യൂബിൻ്റെ അവസ്ഥയെന്നും എല്ലാം മൊത്തത്തിലും മൊത്തത്തിൽ പ്രാന്തമായിരിക്കുകയാണ് ബസ്സഡിലാണെങ്കിൽ ഇടാൻ കണ്ടൻറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറെ കിഴങ്ങ് ഗെയിം കിഴങ്ങ് സോറി എന്ന് വെച്ചാൽ അങ്ങനെയല്ല എന്നുവെച്ചാൽ ഇങ്ങനത്തെ കുറേ കണ്ടൻറ്റുകൾ കൊണ്ടുവരേണ്ട അത് തോന്നുക ബസ്സിൽ വിട്ടു നിൽക്കേണ്ട ഒരു അവസ്ഥ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഞാൻ കിഴങ്ങ് ഉദ്ദേശിച്ചത് ഗെയിമിനെ മോശമായിട്ടല്ല ഞാൻ പറഞ്ഞു വന്നപ്പോൾ ആ ഒരു സംഭവമാണ് കേട്ടോ മനസ്സിലായല്ലേ അപ്പോൾ എന്തെങ്കിലും അടുത്ത വീഡിയോ കാണണ്ടേ ശരി താറ്റ വേറെ ഗെയിമും കാര്യങ്ങളും കിട്ടണമെങ്കിൽ കൊണ്ടുവരാം ശരിയെന്നോ